ഒരു കോടി കൊടുത്താൽ മോള് വിട്ടുകിട്ടുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? വീണ്ടും അവർ ഡിമാൻഡ് ചെയ്താൽ? അങ്ങനെ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ആളുടെ മിടുക്കുപോലിരിക്കും കാര്യങ്ങൾ. ഐ മീൻ എമീഡിയറ്റ്. മുംബൈയിലും കൽക്കട്ടയിലും ഒക്കെ ഇത്തരം സംഘങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാൾ. ഇതുപോലൊരു പ്രോബ്ലം ഡൽഹി ഡിഫൻസ് മിനിസ്റ്റർക്ക് വന്നപ്പോ സഹായിച്ചത് മുംബൈയിൽ നിന്നൊരാളാ, അതും പോലീസിന്റെ അറിവോടെ. അന്ന് ഞാൻ ആ ഡിഫൻസ് മിനിസ്റ്ററുടെ സെക്രട്ടറി ആയിരുന്നു. അയാളൊരു ലോക്കൽ ഗുണ്ടയല്ല, പക്ക ക്രിമിനലുമല്ല, അധോലോക നായകനുമല്ല. എന്നാലോ അവർക്ക് മേലെ കാര്യങ്ങൾ തീർപ്പാക്കാൻ മിടുക്കൻ. മുംബൈ പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എ ഹൈലി പെയ്ഡ് ഇൻഫോർമർ. എനിക്ക് അയാളിൽ വിശ്വാസമുണ്ട്, നേരിട്ട് ബന്ധവുമുണ്ട്. താൻ എന്ത് പറയുന്നു സർ? ഹോം സെക്രട്ടറി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ സംശയമാണ് സർ. വർമ്മ ആരെ ഉദ്ദേശിക്കുന്നത്? മുംബൈ അണ്ടർവേൾഡിൽ അയാൾക്കൊരു ഓമന പേരുണ്ട്, ഷേർ സൺ. സൺ ഓഫ് ഷേർ, സിംഹകുട്ടി. ആക്ച്വലി ഹി ഈസ് എ മലയാളി. ഒറിജിനൽ നെയിം ഈസ് ക്രിസ്റ്റി. ക്രിസ്റ്റി വർഗീസ് മാപ്പിള. നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കൾക്കിടയിൽ അയാൾ മദ്രാസി മാപ്പിളയാണ്. ഞാൻ ആരാണെന്ന് കേരള പോലീസിനും കേരളത്തിലെ പ്രമുഖരായ മന്ത്രിമാർക്കും എന്നെ അറിയാം. എന്നിട്ടും സാറിന് എന്നെ മനസ്സിലായില്ല സാറേ. അയാളുടെ കുക്ക കുശിനിക്കാരൻ. ഒരു സിംഹക്കുട്ടി വരുന്നു എന്നറിഞ്ഞപ്പോ അറിയാതെ ഒളിഞ്ഞു നോക്കി പോയതാ സാറേ. അണ്ടർവേൾഡ് കിങ് അധോലോക ചക്രവർത്തി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തെ കാണാൻ കൊതിയാകുന്നു. പറയൂ സാർ, എപ്പോഴാ കിങ് വരുന്നത്? ഹലോ ക്രിസ്റ്റി, ഐ ആം വർമ്മ. See, I want to talk to a very serious matter. എന്തായിടും? കേരളത്തിലേക്ക് അയാൾക്ക് താല്പര്യമില്ലെന്ന്. ഡോണ്ട് വറി സാർ, ഞാൻ ഡൽഹിയിൽ നിന്ന് പറയിപ്പിച്ചോളാം. ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞാൽ അയാൾക്ക് ഒഴിഞ്ഞു മാറാനാവില്ല. പിന്നെ എന്തായാലും സാർ, മുംബൈ ടു കൊച്ചിൻ ഇമ്മീഡിയറ്റ്ലി രണ്ട് മൂന്ന് എയർ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യണം. ബിസിനസ് ക്ലാസ്. എയർപോർട്ടിലേക്ക് ഒരു ബെൻസ് കാറും. Welcome to Cochin. Minister Devilal Patel, എനിക്ക് വളരെ വേണ്ടപ്പെട്ടയാളാണ്, അതുകൊണ്ട് മാത്രം. ഹോം മിനിസ്റ്റർ സുധാകരൻ സാർ. ഹലോ. ഹലോ. ഐ ജി ചന്ദ്രദാസ്. ഹലോ. ഹലോ. ഇത് കമ്മീഷണർ ഹരിഹരൻ തമ്പി. ഹലോ. ഹലോ. അയ്യോ സാറേ, ഇതങ്ങാട്ട് അങ്ങാട്ട പിടിച്ചാണ്. എന്റെ പളനിമല അയ്യപ്പ, അയ്യോ കുട്ടിക്കാലത്ത് അധോലോക സിനിമകൾ കണ്ടുകണ്ട് അധോലോക ചക്രവർത്തിയാകാൻ വേണ്ടി വീട്ടിൽ നിന്ന് നാട് വിട്ടിറങ്ങിയതാ ഞാൻ. ഇപ്പോൾ ഇവിടുത്തെ അടുക്കള ചക്രവർത്തിയായിട്ട് വാഴുന്നു. എന്നെ അനുഗ്രഹിക്കണം. എന്താണ് അവരുടെ ഡിമാൻഡ്സ്? ഒരു കോടി. പണം എന്റെ കയ്യിലുണ്ട്. എത്ര? ഒരു കോടി. അത് പോരല്ലോ. 2 കോടി 10 ലക്ഷം. 1 കോടി അവർക്ക്, 1 കോടി 10 ലക്ഷം എനിക്ക്.
ഫീസിന്റെ കാര്യത്തിൽ അവരെക്കാൾ ഒരു പടി മുന്നിലാണ് ഞാൻ. കണക്ക് പറയുന്നത് ഒരു മന്ത്രിയോടാണെന്ന് ഓർമ്മ വേണം. അല്ല, ഒരു പാലം ഇട്ട്. പാലം വേണ്ട, പാലം പണിത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം എനിക്കില്ല. സാർ, നമുക്ക് നമ്മളുടെ മോളുടെ ജീവനല്ലേ സാർ വലുത്. പണം കൊടുക്കാതെ തന്നെ എന്റെ മോളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ തനിക്ക്? എന്തായത്, ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കണ്ടേ സാർ? ഈ കിഡ്നാപ്പ് ചെയ്ത ആൾ എവിടെയാണ് എഴുതിയിട്ട് തന്റെ നീക്കം? ഇവിടുത്തെ ലാൻഡ് ലൈനിലേക്ക് വന്ന ഫസ്റ്റ് കോൾ ഫ്രം കൽക്കട്ട, സെക്കൻഡ് കോൾ ഫ്രം മുംബൈ, തേർഡ് വൺ ഫ്രം ഡൽഹി. അതും കിഡ്നാപ്പ് ചെയ്യപ്പെട്ട് 4 മണിക്കൂറിനുള്ളിൽ. ഇത്രയും സമയത്തിനകം ഈ പറഞ്ഞ 3 സ്ഥലത്തും പെൺകുട്ടിയുമായി അവർക്ക് എത്തിച്ചേരാൻ കഴിയില്ല. സോ അവർ കേരളം വിട്ടു പോയിട്ടില്ല. ബാക്കി കാര്യം എനിക്ക് വിട്ടേക്കു സാർ. നോ രഞ്ജിത്ത് സാർ, യു അറ്റൻഡ് ദ കോൾ. ഹലോ, എവിടെ സാർ? പണവുമായി ഷിപ്പ്യാർഡിൽ 2-ാം നമ്പർ ക്രെയിനിന് സമീപം നിൽക്കണമെന്ന്. അവിടെ അയാളുടെ ആള് വരുമെന്ന്. ഇനിയിപ്പോ കാര്യം നിസാരമല്ലേ, ആ ഏജന്റിനെ പിന്തുടർന്നാൽ ഏത് വീട്ടിലും സ്ഥലത്തെത്താം. അനിയന്റെ പേരെന്താന്നാ പറഞ്ഞ? ഹരിഹരൻ തുമ്പി. തമ്പി ഹരിഹരോ, ഈ കൊള്ളക്കാരും ക്രിമിനൽസും കിഡ്നാപ്പേഴ്സും ഒക്കെ വെറും മണ്ടന്മാരാണെന്ന് വിചാരിക്കുന്ന പോലീസുകാരാണ് യഥാർത്ഥ മണ്ടന്മാർ. ഞങ്ങളൊക്കെ പഠിച്ചു പഠിച്ച് IPS എടുത്തിട്ടില്ലെങ്കിലും ഈ കളിയിൽ ICS നേടിയവരാണ്. ഇന്ത്യൻ ക്രിമിനൽ സർവീസ്. അതങ്ങ് മസൂരിയിൽ നിന്നും ചാർത്തി കിട്ടുന്ന ഒരു പട്ടമല്ല, അണ്ടർവേൾഡിൽ നിന്ന് കിട്ടുന്ന ഒരു പുരസ്കാരമാണ്. അതുകൊണ്ട് ഡോണ്ട് ബി എ ഫൂൾ. ഓക്കെ, സോറി സാർ. ഹരിഹരോ, വൺ മോർ തിങ്. എന്നെ പിന്തുടർന്ന് എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പോലീസിൻ്റെ തന്ത്രം എൻ്റെ അടുത്ത് കാണിച്ചാൽ നെഞ്ചിൽ കത്തികയറ്റിക്കളയും ഞാൻ. പിന്നെ അത് എസ് ആകൃതിയിലുള്ളതാണോ ടി ആകൃതിയിലുള്ളതാണോ എന്ന് അന്വേഷിക്കാൻ ഉത്തരവിടേണ്ട ചുമതല മന്ത്രിക്കുണ്ടായിരുന്നു. രഞ്ജിത്ത് ജി, ടേക്ക് ദ ഫോൺ. ഓക്കെ സാർ, ബ്രിങ് ദ മണി. ക്യാഷ്. പുരുഷോത്തമൻ സാർ, ആ ക്യാഷ് എടുത്ത് കൊടുത്തേ. ഓ ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ കിടന്നവന്റെ പ്രകടനം കണ്ടില്ലേ? ബോൾ ഇപ്പൊ അവന്റെ കോർട്ടിലാണ്. എന്റെ മോളെ തിരിച്ചു കിട്ടിയ പിന്നെ കേരളത്തിലെ മന്ത്രിയും പോലീസുമാരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. കാണുന്ന ആ സ്കോർപിയോ എന്റെ ആൾക്കാരുടേതാണ്. അതുപക്ഷേ നിങ്ങളെ വാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം. എന്റെ ഏജന്റ് കടൽ മാർഗം വരും. പണം അയാൾക്ക് കൈമാറി 1 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് എന്റെ കോൾ വരും. അതുവരെ നിങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്യരുത്. Go!
എന്റെ അച്ഛന്റെ കയ്യിൽ പണമില്ല, ഒരു ചില്ലി കാശ് നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായടി? ഇത് കണ്ടോ, 1 കോടി രൂപ പണം കിട്ടിയില്ലേ? അങ്ങനെ ഇപ്പൊ നിന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? കർത്താവായിട്ട് ഓരോ വഴി കാണിച്ചു തരുമ്പോ നമ്മളായിട്ട് അത് തട്ടിക്കളയരുത്. ഹലോ, പണം കിട്ടി പെൺകുട്ടി. എന്റെ ഡിമാൻഡ്സ് കഴിഞ്ഞിട്ടില്ല. This is cheating. ജോർജ് കുട്ടി, ഞാനും കണ്ടേ. നമസ്കാരം. നമസ്കാരം. ഇതാണ് പയ്യൻ. നല്ല സ്റ്റൈലും പയ്യനല്ലേ ചായ? എന്താ പേര്? ജോർജ് കുട്ടി. മുംബൈയിലാ ജോലി. 5-8 കൊല്ലമായിട്ട് സ്പെയർ പാർട്സിന്റെ ബിസിനസ്സാ. അവിടെ സ്വന്തമായിട്ട് ഫ്ളാറ്റും കാറും ഒക്കെ ഉണ്ട്. നാട്ടിൽ ബന്ധുക്കളായിട്ട് പറയത്തക്ക ആരും ഇല്ല. ഞാൻ വകയിൽ ഒരു അമ്മവനാ. ഇതെന്റെ ഭാര്യ. പപ്പ 25 കൊല്ലം മുമ്പ്. അറിയാം, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജവാന്റെ മകനാണ് ആലോചനയുമായി വരുന്നത് അറിഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചു. അല്ല, മക്കൾ എത്രയാ? വർഗീസ് മാപ്പിളയ്ക്ക് മക്കള് 4, 2 ആണും 2 പെണ്ണും. ഇതെന്റെ മൂത്ത മകൻ ക്രിസ്റ്റി. നമസ്കാരം. സൗത്ത് ഇന്ത്യൻ ബാങ്കിലാ ജോലി. 11 ജോജി, അവനെവിടെ? ജോജി പ്രസന്റ്. ഞാനിവിടെ ഉണ്ട്. നേർന്ന് കിട്ടിയ സമ്പാദ്യ. സെമിനാരി പഠിക്കുക അച്ഛൻ പട്ടത്തിന്. കുടുംബത്തിൽ ഒരു പുരോഹിതൻ, അതിന്റെ അന്തസ് ഒന്നും വേറെ തന്നെയാ. ആർക്ക് ഉടന്റെ ജന്മം പോയി നിൽക്കുക. ക്രിസ്റ്റി, മോളെ വിളിക്കടാ. ആപ്പിച്ചി ഒറ്റക്കൊണ്ട, ഞാനും വരാം. വന്നില്ലെങ്കിലോ? ഇത്രയൊക്കെ ഒരുങ്ങിയാ മതി കേട്ടോ, കൂടുതൽ സുന്ദരിയായ പിന്നെ കല്യാണം നടക്കില്ല. ചെറുക്കന് മാച്ച് ആവില്ല. ആളെ കണ്ടോ? പിന്നെ കണ്ടില്ലേ, നീ പറഞ്ഞു കൊടുക്ക. ഇച്ചായി പറഞ്ഞു കൊടുക്ക. അതെ, അത് ഒരു കണ്ണ് ഇങ്ങനെയാ, പിന്നെ മുടിയില്ല. കാക്കക്കറമ്പനാണെങ്കിലും ചുണ്ടിന് നല്ല ചുവപ്പുണ്ട്. പിന്നെ നടക്കുമ്പോഴുള്ള മുടന്തുണ്ടല്ലോ. ഇച്ചത് ആക്സിഡന്റിൽ വന്ന പോളിയാണോ? ആക്സിഡന്റിലല്ലേ ചെവി പോയത്? ആണോ? പിന്നെ എന്തായാലും പൂത്ത കാശ. അതുകൊണ്ട് അപ്പച്ചൻ കല്യാണത്തിന് വാക്കു കൊടുത്തത്. നീ വിഷമിക്കണ്ട മോളെ, വിധിച്ചതല്ലേ നടക്കൂ. ഇച്ചയ എന്തത് വല്ല കുട്ടികളെ പോലെ. എന്റെ അനിയന കൊച്ചുതോമ, വില്ലേജ് ഓഫീസറാ. ഞാൻ മിലിറ്ററിയിലായിരുന്നപ്പോ അമ്മയില്ലാത്ത എന്റെ 4 മക്കളെയും കല്യാണം പോലും കഴിക്കാതെ പൊന്നുപോലെ നോക്കി വളർത്തിയത് ഇവനാ. ചക്കനെ സൂക്ഷിച്ചു നോക്ക്. നിനക്ക് പ്രമോഷൻ ആയെന്ന് കേട്ടപ്പോ സന്തോഷം തോന്നി, പക്ഷേ പോസ്റ്റിംഗ് ബോംബെയിലാണെന്ന് അറിഞ്ഞപ്പോ പ്രമോഷൻ വേണ്ടെന്ന് വെച്ചാൽ യാത്ര ഒഴിവാക്കായിരുന്നു അല്ലേ തോമ? നിന്നെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ട് പറയുന്ന അയച്ചേ. ദേ, ഒരു പട്ടാളക്കാരൻ നിസ്സാര കാര്യത്തിന് തളരാൻ പാടില്ല. 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാലോ ബ്രാഞ്ച് മാനേജറായിട്ട്. ഇച്ചയാ ഇത് കണ്ടോ, ഈ കുടുംബത്തിലുള്ള സകല വട്ടിയും ചട്ടിയും മുഴുവൻ മുംബൈക്ക് കയറ്റിവിടെ. അയ്യോ, ഇതെല്ലാം അത്യാവശ്യം വേണ്ട ചില വീട്ടു സാധനങ്ങളാ. എന്തിനാ മോളെ ഇതൊക്കെ? താമസ സ്ഥലം ശരിയാണെന്ന് പറഞ്ഞ ഞാൻ ജസ്സിയുടെ ഫ്ലാറ്റിലല് ലേ. എന്റെ ജയ, ഇതെല്ലാം ചേച്ചിക്ക് കൊടുക്കാനുള്ളതാ. നീ വണ്ടിയിലോട്ട്, ട്രെയിൻ എന്റെ പാട്ടിന് പിന്നെ. ജയ, സോഫിയ കാണാനുള്ള സമയം മറക്കണ്ട. അപ്പച്ചൻ കേട്ടില്ലേ? അപ്പച്ചൻ കേട്ടു. ഓ, ഇവന്റെ കല്യാണം നിന്റെ കാർമ്മികത്വത്തിൽ നടത്തണമെന്നാ എന്റെ ആഗ്രഹം. എന്റെ കർത്താവേ, ലോകത്തെവിടെ പള്ളിപ്പെരുന്നാളുണ്ടെങ്കിലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞ പോലെ അപ്പച്ചൻ ഇങ്ങനെ ഓരോന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേർന്ന് ഞാനൊരു നേർച്ച കോഴിയെ പോലെയായി. പിന്നെ ചയ, മുംബൈയാണ്, ഒരുപാട് ഡിസ്കോത്തിക് ബാറുകളും റെഡ് സ്ട്രീറ്റ് ഉള്ള നാടാണ്. കൺട്രോൾ യുവേഴ്സൽ, ബി എ മാൻ. ഓക്കേ, നിനക്കെങ്ങനെ അറിയാം അവിടെ റെഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന്? സെമിനാരിയിൽ പഠിപ്പിച്ചിരുന്നു. എന്ത്? പാപത്തിന്റെ വഴിയാണ്, ആ വഴിക്ക് പോകരുതെന്ന്. ടാക്സി ചെമ്പൂർ ജയക. അളിയുന്ന നേരത്തെയാണല്ലോ. ഇന്ന് സാറ്റർഡേ അല്ലേ? ഓ, ഞാനത് അങ്ങ് മറന്നു. ജസ്സി, അളിയൻ അന്തേരിൽ തന്നെ ഒരു ഫ്ലാറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച കീ കിട്ടും. അത് നന്നായി. ബാങ്കിൽ പോയി വരാ എളുപ്പമാണ്.
ഈ ട്രെയിനിലുള്ള യാത്ര വലിയ പാടാ. രണ്ടാഴ്ച കൊണ്ട് ബോംബെ മടുത്തു. ശീലമായി കഴിഞ്ഞാൽ പിന്നെ എവിടെ മറ്റേ പോവില്ല. അതാണ് മുംബൈ. നീ എന്താടി വല്ലാതിരിക്കുന്ന? എന്താ പറ്റിയേ? സുഖമല്ലേ? ഏയ് ഒന്നുമില്ല. വന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നീ ആകെ മാറിയിരിക്കുന്നു. നിന്റെ പഴയ പ്രസരിപ്പും കളിയും ചിരി ഒന്നുമില്ല. അത് ഏട്ടന് വെറുതെ തോന്നുന്നതാ. ഏയ് ക്രിസ്റ്റ് പറഞ്ഞത് ശരിയാ. വന്ന അന്ന് മുതലേ ഇവളെങ്ങനെ? നാടും വീടും വിട്ട് ഒരു ഫ്ലാറ്റിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നും. ഞാൻ പറഞ്ഞതാ നാട്ടിന്ന് വേണമെങ്കിൽ സ്റ്റെല്ലയെ കൂടി വരുത്താന്ന്. അത് വേണ്ട. ഇടി പിണകല്ലേ. ഓക്കെ, നാളെ സൺഡേ അല്ലേ, ഇവിടുത്തെ കിച്ചൺ റെസ്റ്റ്. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് കറങ്ങാൻ പോ. ഓക്കെ, ഇതുപോലെ ഇവളെയും കൂട്ടി ഇടയ്ക്കൊക്കെ ഒരു ഔട്ടിങ്ങിന് പോണം. ജീവിതത്തിൽ ഇതൊക്കെ ഒരു രസം. അളിയെന്ന് അറിയാഞ്ഞിട്ടാ ഞാൻ ഇവളെയും കൊണ്ട് കറങ്ങാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. അല്ലടേ, ചലോ രേ, പഞ്ചി ഖടാ ഹേ. ഏ ഭാഗ രേ, പകടോ രേ. നീ ഫ്ലാറ്റിലോട്ട് പോകാം, നീ ഫ്ലാറ്റിലോട്ട് പോകാൻ. കൺട്രോൾ റൂം. കാൻ ഭായ് മത് മാറോ, പ്ലീസ് ഡോണ്ട് ഷൂട്ട് മീ. സാലേ തു ക്യാ സംജ, കരീം ലാല ചതിച്ചിട്ട് मुंबई में तू जिंदा रह सकता क्या? खान भाई, तेरे को लाला जी के पास जिंदा लाने को कहा है जीवन ओड़ा. आज के बाद कोई मासूम लड़की को बेच के धंधा नहीं करेगा तू. ए पकड़ो साले. അവന് വേണ്ടി നിനക്കൊക്കെ ചാവണ യോഗം. കൃഷി വേറെ രക്ഷപ്പെടാം. ജോർജ് കുട്ടി, എന്താ ഇതൊക്കെ? ഒന്നും പറയാൻ സമയമല്ല. പോലീസ് സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. ജോർജ് കുട്ടി, ഡോണ്ട് മൂവ്. ഞാനല്ല. അതേടി, ഞാൻ ചെയ്ത കുറ്റത്തിന് തന്നെയാണ് നിന്റെ ഏട്ടൻ ജയിലിലായത്. എന്റെ ബിസിനസ്സിന് നിന്റെ ഏട്ടൻ മുംബൈയിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളൊരു ജാതിയനാ. ഇത്രയും കാലം നിങ്ങളെ പേടിച്ചിട്ട് ഞാൻ ഏട്ടനോട് പോലും ഒന്നും പറയാതിരുന്നത്. എടി, ഇനി ഞാൻ എല്ലാം വിളിച്ചു പറയും. നിങ്ങളൊരു വൃത്തികെട്ട പിമ്പാണെന്ന്. സ്വന്തം ഭാര്യ പോലും എന്റെ അപ്പച്ച എല്ലാം അറിയട്ടെ. ജെസി, ജെസി നിന്നോടാ പറഞ്ഞത്? മുംബൈയിൽ വെച്ച് നാലഞ്ച് പ്രാവശ്യം ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ക്രിസ്റ്റിയെ. കൂട്ടുകെട്ടുകൾ ക്രിസ്റ്റിയെ വഴിതെറ്റിക്കുകയായിരുന്നു. ഏതോ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളുമായിട്ടുള്ള കശപ്പ് ചെയ്യാൻ ക്രിസ്റ്റിയോട് പകവീട്ടാൻ വന്നതാണവർ. അവസാനം നഷ്ടപ്പെട്ടത് എനിക്കാ. എന്റെ ജെസിയെ അപ്പച്ചി, ഇച്ചേന് വേണ്ടി നല്ലൊരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കണ്ടേ? എന്തിനാ?
തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവൻ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ മോളെയാ. എനിക്കിനി കാണണ്ട അവനെ. മുംബൈ ആർദർ റോഡ് ജയിലിൽ റിമാൻഡ് ചെയ്യപ്പെട്ട എന്നെ ജാമ്യത്തിലിറക്കാനോ കേസ് നടത്താനോ നാട്ടിൽ നിന്ന് ആരും വന്നില്ല. പക്ഷെ ജയിലിൽ എന്നെ കാണാൻ ഒരാൾ വന്നു. കരിം ലാല. ജോർജ് കുട്ടിയുടെ ശത്രുവായ കരിം ലാല എന്നെ ജാമ്യത്തിലിറക്കി. ജോജി ഇപ്പൊ ഇറ്റലിയിലാ, സെമിനാരി നയിച്ചതാ. അപ്പച്ചി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ജെസ്സിയുടെ വേർപാടിന്റെ വേദനയിൽ നിന്ന് ഈ കുടുംബം ഇനിയും കരകയറിയിട്ടില്ല. ഇനിയും ദുഃഖിപ്പിക്കാനാണോ നിന്റെ ഈ വരവിന്റെ ഉദ്ദേശം? കോടതിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണെങ്കിലും അപ്പച്ചിയുടെ ക്രിസ്റ്റി ഒരു കൊലപാതകയായി മാറുമെന്ന് അപ്പച്ചി കരുതുന്നുണ്ടോ? ഇവനാണ് ഇവനാണ് എല്ലാത്തിനും. ഇവനെ വിശ്വസിക്കരുത് അപ്പച്ചി. വിടാവനെ, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. നിന്റെ ബോംബെയിലെ ഗുണ്ടായിസ് ഇവിടെ വേണ്ട. ക്രിസ്റ്റിക്ക് എന്താ വേണ്ടത്? എല്ലാം എന്റെ കുറ്റമാണെന്നാണ് സ്ഥാപിച്ചെടുക്കേണ്ടത്. ഞാൻ നിൽക്കാം. അപ്പച്ചി, ഇവൻ പറയുന്ന കേട്ടില്ലടാ. ഇനി എന്റെ മൂത്ത മോന്റെ സ്ഥാനത്ത് ഇവന. ഇവിടെ നീ ഇനി വരരുത്. ഇവളുടെ വിവാഹം ശേഷിക്കുന്ന എന്റെ ഏക സ്വപ്നമാണ്. നീ എന്ന ക്രിമിനലിന്റെ പേരിലാണ് പല നല്ല ആലോചനകളും മുടങ്ങിയത്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള ആരുടെ മുമ്പിലും അപേക്ഷിച്ചിട്ടില്ല. ഇപ്പൊ അപേക്ഷിക്കുക നിന്നോട്. ദൈവജീതി, നീ ഈ നാട്ടിലേക്കേ വരരുത്. നീ ഇവനെ സൂക്ഷിക്കണം. നിന്നെ ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു, പക്ഷെ നിനക്ക് വേണ്ടി കരിം ലാല കാത്തിരിപ്പുണ്ട്. വൈപ്പിനടുത്താണ് ഈ ബോട്ട് നിൽക്കുന്നത്. സോ വൈപ്പിനടുത്തുള്ള ഏതോ ബിൽഡിംഗിലാണ് പെൺകുട്ടിയെ ഒളിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ സാർ, റൂം വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലെത്തി ടിക്കറ്റ് കളക്ട് ചെയ്യണം. ഓക്കെ സാർ. ഞാൻ മീനാക്ഷിയെ ഡ്രോപ്പ് ചെയ്ത് എയർപോർട്ടിലെത്താം സാർ. ഞാനിപ്പോ തന്നെ പോകുന്നു. എന്റെ കൂടെയുള്ളവര് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. എന്നെ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറയണം. ഷുവർ. അച്യുത, ഓ സാറിനൊന്ന് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ശരി സർ. ഓക്കെ. വാ മോളെ. എങ്ങനെയുണ്ട്? നമുക്ക് പോകാം. എങ്ങോട്ട്? അധോലോകത്തേക്ക്. സാർ, എനിക്ക് ചെറിയ രീതിയിൽ വെട്ടാനും കുത്താനൊക്കെ അറിയാം. ടും ടിം ടബേ ടമാർ. സാർ, ഒരുപാട് ചോര പുരണ്ട കത്തിയായത് കോഴിയുടെ മീന്റെ. സാർ പ്ലീസ് സാർ, എന്നെ ഒരു ദാവൂദോ ഒരു ചോട്ടരാജനോ ആക്കി തന്നാൽ മാത്രം മതി. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജീവിച്ചോളാം. ഇപ്പൊ ഈ ലോക ചക്രവർത്തിമാർക്ക് പിന്നിലാണ് അധോലോകം. സുധാകരൻ സാർ നിന്ന നിൽപ്പിൽ കോടികൾ ഉണ്ടാക്കിയത് നീയും കണ്ടതല്ലേ. ദക്ഷിണ വെക്കേണ്ടത് അവിടെയാണ്. ഗുഡ് ബൈ. എന്താടോ? നാളെ രാഹുവാലത്തിന് മുമ്പ് വെറ്റിലും വാക്കുമായിട്ട് ഞാൻ വരും. എന്തിന്? ദക്ഷിണ വെക്കാൻ. യെസ്. ഹോം മിനിസ്റ്റർ മകളെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചു അല്ലേ? കൺഗ്രാറ്റ്സ്. പക്ഷേ ചെറിയൊരു പ്രശ്നം. അവളെ തട്ടിക്കൊണ്ടായ ജോർജ് കുട്ടിയില്ലേ, അയാൾ കൊല്ലപ്പെട്ടു.
അയാളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെ തന്നെ പോലീസിന് ഇൻഫോം ചെയ്ത്. അവസാനമായിട്ട് അവിടെ വന്നത് നിങ്ങളാണെന്നാണ് അവരുടെ മൊഴി. മന്ത്രി ഇടപെട്ട കേസായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാലും മീഡിയ ഒന്ന് ധരിപ്പിക്കാൻ ചെറിയൊരു ലീഗൽ ഫോർമാലിറ്റി. എന്റെ കൂടെ ഒന്ന് വരണം. ഈ കാര്യം തന്നെ മതി. ഓക്കെ, ക്ലിയർ, ലെറ്റ്സ് മൂവ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി ഉടനെ തന്നെ ബന്ധുക്കൾക്ക് വിട്ടു കൊടുക്കണം സർ. മരിച്ചാളുടെ ബന്ധുക്കൾ ആരെങ്കിലും പ്രായമുള്ള ഒരാൾ വന്നിട്ടുണ്ട്, ചോദിച്ചപ്പോ അപ്പച്ചനാണെന്ന് പറഞ്ഞത്. ഒടുവിൽ ഞങ്ങളുടെ ജോർജ് കുട്ടിയെ നീ അപ്പച്ചി കൊന്നും കൊലവിളിച്ചും ചോര കണ്ട് അറപ്പ് മാറിയ നിനക്ക് എന്റെ നെഞ്ചി പോലും കത്തിക്കേറ്റ മടി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും കൊല്ലപ്പെട്ട ജോർജ് കുട്ടിയും ക്രിസ്റ്റിയും തമ്മിലുള്ള പകയുടെ കഥ അങ്ങ് മുംബൈ എന്ന് തുടങ്ങിയതാ. അതിന്റെ പേരിലായിരുന്നു ജയിൽ ശിക്ഷ. ക്രിസ്റ്റി ജയിലിൽ നിന്നിറങ്ങിയപ്പോ ജോർജ് കുട്ടി മുംബൈ വിട്ടു. കാത്തുനിന്ന് നീ നാട്ടിലെത്തി കരുതി കുട്ടി കൊന്നു. അനാവശ്യം പറയരുത്. പിന്നെ എന്തിനാണ് നീ നാട്ടിലെത്തിയത്? വയസ്സായ നിന്റെ ഈ തന്തയ്ക്ക് ഉണ്ട്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ ഈ കണ്ണുകളിൽ ജ്വലിക്കുന്ന ചതി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തമ്പി, നിന്റെ തന്തയ്ക്ക് പറക്കാത്ത പറപ്പുകേട് എന്നോട് കാണിച്ചാണ്ടല്ലോ. തൂക്കിയെടുത്ത് വണ്ടി കേട്ടോ. നേരെ പോലീസ് ക്യാമ്പിലേക്ക്. ചോദ്യം ചെയ്യലൊക്കെ അവിടെ വെച്ച് മതി. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കാം. കൂടെയുള്ള രണ്ടുപേരെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അവര് ബോംബെക്ക് കടന്നുവെന്ന് സംശയമുണ്ട്. ആ സാർ. നീ എന്താ വിചാരിച്ച്? അഞ്ചാറ് ഡൂക്ലി പോലീസുകാരും നിന്നെ പോലെ ഒരു മാങ്ങാത്തുലയും ഐ പി എസ്സുകാരനും കൂടെ ചേർന്നാൽ എന്നെ അങ്ങ് പുളുത്തിക്കളയാമോ? എന്റെ കളിത്തട്ടങ്ങ് മുംബൈയില്, ചോരയുടെ മണമുള്ള കാറ്റ് വീശുന്ന മുംബൈ. അവിടെ നിന്നെ പോലെ 19 ഐ പി എസ്സുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുമൊത്ത് കള്ളനും പോലീസും കളിച്ചിട്ടുമുണ്ട്. ഇനി നിന്റെ പോലീസിനെ വെറുതെ അക്കരയ്ക്ക് വിടണ്ട. എന്റെ റൂട്ട് വേറെ. ദാ വരുന്നത് കണ്ടോ? എനിക്ക് പോകാനുള്ളതാ. ഇനി കളി എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഒരു കോച്ചിന്റെ ഫീസ് വാങ്ങാതെ തന്നെ പഠിപ്പിക്കാം. പഠിപ്പിച്ചിട്ടേ ഞാൻ കൊച്ചി വിടൂ. ഹരിഹരോ ഹര. ക്രിസ്റ്റി വർഗീസ് മാപ്പിള. ഇവൻ പാലമറ്റത്ത് ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോ സത്യത്തിൽ ഷോക്കായി പോയി. ആ ബന്ധം തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ അച്ഛാ അവനെ ആ കൊലക്കേസിൽ കുടുക്കിയത്. അതുകൊണ്ട് തന്നെ ആ കിഡ്നാപ്പിംഗ് കേസ് കൊല്ലപ്പെട്ട ജോർജ് കുട്ടിയുടെയും ക്രിസ്റ്റിയുടെയും നാടകമായിരുന്നു എന്ന് മന്ത്രിയെ പറഞ്ഞ് ധരിപ്പിച്ചതും അവനെ മന്ത്രിയുടെ ആജന്മ ശത്രുവാക്കി മാറ്റിയതും. എന്റെ ഹരി, എത്ര പ്രകടിപ്പിച്ചില്ലെങ്കിലും ഒരു അപ്പനും മോനോടുണ്ടാവും ഒരു സോഫ്റ്റ് കോർണർ. ക്രിസ്റ്റി നിന്റെ കസ്റ്റഡിയിലായിരുന്നെങ്കിൽ വർഗീസ് മാപ്പിള നമ്മുടെ അച്ഛന്റെ കാൽച്ചോട്ട് കീഴടങ്ങിയത്. കൊച്ചുതോമാ ഏൽപ്പിച്ച പട്ടയത്തിന്റെ രേഖകൾ സഹിതം. ഇനി അവനെ എവിടെ നിന്ന് കിട്ടാനാ? രക്ഷപ്പെട്ടു കാണും മുംബൈക്ക്. അത് ചവിട്ടേറ്റ മൂർഖനാ. തിരിഞ്ഞു കൊത്താതെ പോവില്ല അവൻ. അവനെ പിടിച്ചകത്തിട്ടില്ലെങ്കിലേ പണി നിനക്ക് എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി.
നീ എന്താ ആലോചിക്കുന്നേ? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഒരു ഗുണ്ടേ ഒതുക്കാൻ മറ്റൊരു ഗുണ്ട്. ആരാ? ഞാൻ മത്തായി. തന്റെ മരുമകൻ ജോർജ് കുട്ടിയുടെ മുംബൈയിലെ ദോസ്താ. വെറും ദോസ്തല്ല, ബട്ടാ ദോസ്ത്. എന്റെ ജോർജ് കുട്ടിയെ കൊന്ന തന്റെ മോനെ എനിക്കൊന്ന് കാണണം. അവൻ എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കും ഞാൻ. ഇറങ്ങി പോടോ. മാപ്പിളേ, ഇത് കണ്ട, ക്രിസ്റ്റിയുടെ ചങ്കില് കുത്തിയിറക്കാനുള്ള കത്തിയ. മകൻ അന്ത്യകുദാശ കൊടുത്ത് ഒരുക്കി നിർത്തിക്കോ, ഞാനിവിടെ തന്നെ കാണും. അവന്റെ ജീവൻ എടുത്തിട്ടേ ഞാൻ മുംബൈക്ക് മടങ്ങൂ. വാട. മത്തായച്ചൻ, അങ്ങനെ ഒരു ഫ്രണ്ട് ജോർജ് കുട്ടിക്കുണ്ടായിരുന്നതായി എനിക്കറിയില്ല. എന്തായാലും എന്റെ അപ്പച്ചനെ വെള്ളി വിളിച്ചിട്ട് ഇറങ്ങിപ്പോയ അവൻ ആരാണെന്ന് എനിക്കൊന്നറിയണം. ഡിപ്പാർട്ട്മെന്റിൽ ഗുണ്ട എന്ന അപരനാമമുള്ളയാൾ ഗുണ്ട തന്നെയാ, പോലീസ് ഗുണ്ട. പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നു കൊണ്ടുവരുന്ന ദിനം. മസൂറിയിൽ ഐ പി എസ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അങ്ങ് മുംബൈയില് നീ കണ്ട ഓഞ്ഞ ഐ പി എസുകാരെ പോലല്ല. ഇതുപോലെ ഉഗ്രവിഷമുള്ള സാധനങ്ങളും കേരള പോലീസിലുണ്ട്. എന്തു പറയാനാ സാറേ, ഈ വക സാധനങ്ങളെയൊക്കെ തല്ലിക്കൊല്ലാൻ പറ്റിയ ആൺകുട്ടികളൊക്കെ ഇത്ര കാലം ബോംബെയിലല്ലായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അങ്ങ് ഒലത്തിയന. പത്ത് പതിനഞ്ച് കൊല്ലം പഴക്കമുള്ള ഈ സർവീസ് റിവോൾവർ കാണിച്ച് എന്നെ പേടിപ്പിക്കല്ലേ സാറേ? ഇത് കണ്ടോ, ഇസ്രായേലിൽ നിന്ന് കടല് കടന്ന് വരുന്ന ലേറ്റസ്റ്റ് വെപ്പൺസ്. മാറി മാറി ഉപയോഗിച്ച് കൈയാണിത്. ഹരിഹരോ, ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരനെ കുടുക്കു കൊട്ടി പേടിപ്പിക്കല്ലേ. നീ പേടിക്കും, നിന്നെ ഞാൻ പേടിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, മകനെ ജാമ്യത്തിലിറക്കാനുള്ള വകുപ്പ് അന്വേഷിച്ച് വർഗീസ് മാപ്പിള എത്താതിരിക്കില്ലെന്ന്. എന്നാ നമുക്കൊന്ന് മുട്ടി നോക്കാം. വർഗീസ് മാപ്പിള എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരേ നാട്ടുകാരായ നമ്മൾ പരസ്പരം സഹായിച്ചില്ല, പിന്നെ നാട്ടുകാരാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേ മകനെ പുറത്തിറക്കാൻ ഞാൻ സഹായിക്കാം. എന്റെ മോനല്ല ഇവിടുത്തെ സിറ്റി കമ്മീഷണർ. വഴിന്ന് മാറണോ? ഓ, അതെന്താ അങ്ങനെ പറഞ്ഞത്? മാറണോ? കൺഗ്രാജുലേഷൻ, ഒരു കൊലയാളിയെ കീഴ്പ്പെടുത്തി അകത്തിട്ടതിന്. അതുമാത്രം പോരാ, എന്റെ സ്ഥാപനത്തിന് വന്ന് എന്റെ കഴുത്തിൽ നേരെ കത്തി കാണിച്ച തന്റെ മിടുക്ക് അകത്ത് കിടക്കുന്ന ഇവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ. ഇത് പറയാൻ മാത്രമാണ് ഞാൻ വന്നത്. ഇയാളെ അകത്തേക്ക് കൊണ്ടുവാ. ഭരതം പൊയ്ക്കോളൂ. സർ, ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള തന്റെ അപ്പം കൊള്ളാമല്ലോ, പറഞ്ഞത് കേട്ടില്ലേ? നിയമം അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ മകന് വാങ്ങിക്കൊടുക്കണമെന്ന്. പാവം വർഗീസ് മാപ്പിള, അങ്ങോർക്കറിയില്ലല്ലോ മകന്റെ നിരപരാധിത്വം. അല്ല സാറേ, 24 മണിക്കൂറിനകം കുറ്റവാളിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്നല്ലേ നിയമം? അതോ എന്നെ ശിക്ഷിക്കാൻ കോടതി ഇങ്ങോട്ട് വരുമോ? നീ പുല്ലുപോലെ ജാമ്യത്തിൽ ഇറങ്ങി വരുമെന്നല്ലേ ഈ പറഞ്ഞു വരുന്നത്? തന്റെ പേരിലുള്ള FIR പരിശോധിക്കുന്ന കോടതി തനിക്ക് ബെയിൽ അനുവദിക്കുകയോ നിരുപാധികം വിട്ടയക്കുമെന്നോ പ്രതീക്ഷ വേണ്ട. പോലീസ് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഏത് കൊമ്പത്ത വക്കീലെ തനിക്ക് വേണ്ടി വാദിച്ചാലും രക്ഷയില്ല, ഒരു ജീവപര്യന്തം ഉറപ്പാ. അയ്യോ, എനിക്കൊരു നേർച്ചയുണ്ട് സാറേ. തൂക്കുമരം ഉറപ്പായ ശിക്ഷയ്ക്ക് വേണ്ടി മാത്രമേ കോടതിക്ക് മുന്നിൽ ഹാജരാകാൻ പാടുള്ളൂ എന്നൊരു നേർച്ച. ഈ നേർച്ചക്കാരനെ കോടതിയിൽ എത്തിക്കാൻ മാത്രമുള്ള ചങ്കൂറ്റം വടക്കനുണ്ടാവില്ല. ഞാൻ ചാടും, പോണ വഴിക്ക് തന്നെ ചാടും. അതിന് വടക്കൻ തെക്കോട്ട് നോക്കിയിരിക്കണം. എങ്ങോട്ട് നോക്കിയിരുന്നാലും ഞാൻ ചാടും. മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ വടക്കൻ, ഇല്ലെങ്കിൽ മഹാബെടക്ക. ഞാൻ ചാടും,
എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ടോ? ഞാൻ ചാടും സാറേ, സത്യമായിട്ട് ചാടും സാറേ. സ്റ്റേഷനിൽ വെച്ച് ക്രിസ്റ്റിക്ക് ഒരു പോറൽ പോലും കേൾക്കരുത്. ഐ നോ, യു കാൻ ബിലീവ് മീ.